ഇതൊരു ഫേഷ്യലാണ്. കാണാം ആന്റി പൊല്യൂഷൻ ട്രീറ്റ്മെന്റ്. ആന്റി പൊല്യൂഷൻ ട്രീറ്റ്മെന്റ് ആദ്യമായി ക്ലെൻസിങ്. ക്ലെൻസിങ് ക്രീം എടുത്ത് നന്നായി 5 മിനിറ്റ് ക്ലെൻസ് ചെയ്യുക. അന്തരീക്ഷത്തിലുണ്ടാകുന്ന എല്ലാ ഡസ്റ്റിനെയും അട്രാക്ട് ചെയ്ത് സ്കിൻ ഡാമേജ് ആകുന്നതിന് വേണ്ടിയാണ് ഇത് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇതൊരു ഫേഷ്യലായിട്ട് എടുക്കാൻ പറ്റില്ല, മസാജ് ചെയ്യുന്നതുകൊണ്ട് ഫേഷ്യൽ എന്ന് പറയാം. കാരണം ഇതൊരു പൊല്യൂഷൻ ട്രീറ്റ്മെൻറ്റാണ്. 5 മിനിറ്റ് ക്ലെൻസ് ചെയ്യുക. ഈ ക്ലീനിങ് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ലുക്ക് കാണാൻ പറ്റും. കാരണം എന്താന്ന് വെച്ചാൽ സ്കിന്നിലുള്ള ഡസ്റ്റ് കംപ്ലീറ്റ് മാറിക്കഴിഞ്ഞു. അടുത്തതായി സ്ക്രബിംഗ്. സ്ക്രബിംഗ് എന്ന് പറയുമ്പോൾ മുഖത്തുണ്ടാകുന്ന ഡെഡ് സെൽസ് കംപ്ലീറ്റ് നീക്കം ചെയ്യാനാണ് സ്ക്രബ് ചെയ്യുന്നത്. മൂക്കിൻ്റെ വശങ്ങളിലും ചിണ്ണിൻ്റെ താഴെ ഇവിടെയൊക്കെ ആയിട്ടാണ് സാധാരണയായി ബ്ലാക്ക് ഹെഡ്സ് അടിച്ചു കൂടുന്നത്. ഇനി സ്ക്രബ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യുക. എപ്പോഴും സ്ക്രബിങ്ങിന് ശേഷം കോൾഡ് കംപ്രഷൻ കൊടുക്കുക. കോൾഡ് കംപ്രഷൻ എന്ന് പറഞ്ഞാൽ റോസ് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് കോട്ടൺ ഇങ്ങനെ കൊടുക്കുക. ഒരു ഫ്രഷ് ലുക്ക് വരാനാണ്. കാരണം ഈ സ്ക്രബ് ചെയ്ത സ്കിൻ കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കും. അതിനെ നല്ല രൂപത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം മസാജിങ് ക്രീം, ആൻറ്റി പൊല്യൂഷൻ കിറ്റിലെ മസാജിങ് ക്രീം എടുത്ത് അതിൻ്റെ കൂടെ ഫെയർനെസ് ലോഷൻ. കാരണം സൺബേണൊക്കെ ഉണ്ടായി സ്കിൻ ആകെ ചീത്തായിരിക്കുകയാണ്. അതുകൊണ്ട് ആ സൺബേൺ മാറ്റുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ക്രീമും ഫെയർനെസ് ലോഷനും കൂടെ ചേർത്ത് 15 മിനിറ്റ് മസാജ് ചെയ്യുക. എപ്പോഴും അപ്വേർഡ് സ്ട്രോക്സിൽ വേണം മസാജ് ചെയ്യേണ്ടത്. ശരിക്കും ഓരോ ഫേസിലെ നെഗറ്റീവ് പോയിന്റ്സ് നോക്കിയിട്ട് അത് നന്നായി വരാൻ വേണ്ടി ആ സ്ഥലത്ത് കൂടുതൽ മസാജ് ചെയ്ത് ശരിയാക്കി എടുക്കണം. ഇപ്പോൾ കണ്ണിന് ചുറ്റും കറുപ്പുള്ള ഒരാളാണെങ്കിൽ ഈ മസാജിങ് ക്രീം വെച്ച് കണ്ണിന് നന്നായിട്ട് മസാജ് കൊടുക്കണം. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ആ ഭാഗത്ത് ഇമ്പ്രൂവ് ചെയ്ത് നല്ല രീതിയിൽ ആ കണ്ണിൻ്റെ കറുപ്പ് ഇത്തിരി അങ്ങ് മാറിക്കിട്ടും. കണ്ണിന് ചുറ്റും ഈ മുഖത്തെ നെഗറ്റീവ് പോയിന്റ്സ് നോക്കിയിട്ട് വേണം എപ്പോഴും മസാജ് ചെയ്യാൻ. ഇപ്പം ഈ കുട്ടിക്ക് കണ്ണിന് ചെറിയ കറുപ്പുണ്ട്. ആ കണ്ണിന് ചെറിയ കറുപ്പുള്ളതുകൊണ്ട് കണ്ണിൻ്റെ മസാജ് കൂടുതലായി കൊടുത്താൽ മതിയോ. കണ്ണിന് ചുറ്റും ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്ത് വരുമ്പോൾ കണ്ണിൻ്റെ കറുപ്പ് ഒത്തിരി അങ്ങ് മാറിക്കിട്ടും. ചീക്സിലെങ്കിൽ അപ്വേർഡ് സ്ട്രോക്സ് മസാജ് ചെയ്യണം ഇങ്ങനെ. ഒരു റിങ്കിൾസ് ഒക്കെ ഉള്ളതാണെങ്കിൽ മുഖത്തൊരു 15 മുതൽ 20 മിനിറ്റ് വരെ മസാജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 5 മിനിറ്റ് കൂടെ എക്സ്ട്രാ ചെയ്യണം. റിങ്കിൾസ് ഉള്ള സ്കിന്നാണെങ്കിലും വളരെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെങ്കിലും നന്നായിട്ട് കൂടുതൽ ക്രീം ഉപയോഗിച്ച് 5 മിനിറ്റ് എക്സ്ട്രാ മസാജും കൂടെ വേണ്ടി വരും. നെക്കും കൂടെ കവർ ചെയ്ത് മസാജ് ചെയ്യണം. കാരണം ഏജിങ് ഫാക്ടർ ആദ്യം തുടങ്ങുന്നത് നെക്കിലാണ്. നെക്കിലെ ചുളിവുകളാണ് ആദ്യം കണ്ടു തുടങ്ങുന്നത്. അതിനുശേഷമാണ് ഫേസിലേക്ക് വരുന്നത്. ഇന്നത്തെ ഉദ്യോഗസ്ഥകൾ വളരെ ധൃതി പിടിച്ചുള്ള ജീവിതത്തിനിടയിൽ ക്രീം അങ്ങനെ നെക്കിലൊന്നും ഇടാനായിട്ട് മെനക്കെടാറില്ല. കാരണം ഫേസിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് ധൃതി പിടിച്ചങ്ങ് പോകും. അങ്ങനെ വരുമ്പോൾ നെക്ക് ഇങ്ങനെ ചീത്തായിക്കൊണ്ടിരിക്കും. അത് വരാതിരിക്കുക മസാജ് ചെയ്യുമ്പോൾ നെക്കും എല്ലാം കവർ ചെയ്ത് തന്നെ ചെയ്യണം. ഒരു ഫേഷ്യലിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വീക്സാണ്.
അത് 1 മന്ത് വരെ വേണമെങ്കിൽ വളരെ കെയർ ചെയ്യുന്ന സ്കിന്നാണെങ്കിൽ സൂക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റും. അല്ല, മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു മസാജ്. 30+ 30 വയസ്സ് കഴിഞ്ഞാൽ കൃത്യമായും മാസത്തിലൊരിക്കൽ ഒരു മസാജ് ഒരു ഫേഷ്യൽ ചെയ്തിരിക്കണം. ആൻറ്റി പൊല്യൂഷൻ ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഒത്തിരി പൊല്യൂഷനൊക്കെ വരുമ്പോൾ വന്ന് ചെയ്യുന്നത് നന്നായിരിക്കും. അതിന് പ്രത്യേകിച്ച് ഗ്യാപ്പൊന്നുമില്ല. ഒരു വീക്ക്ലി 1 ആയാലും ഒരു കുഴപ്പമില്ല. ഡബിൾ ചിന്നാണെങ്കിൽ ഈ തരത്തിലുള്ള മസാജ് കുറച്ച് കൂടുതൽ നന്നായിരിക്കും. വളരെ മൈൽഡ് മസാജ് മാത്രമേ പാടുള്ളൂ. ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് മസാജ് ചെയ്യാൻ പാടില്ല. ക്ലയൻറ്റിന് എപ്പോഴും നല്ല സംതൃപ്തി ലഭിക്കുന്ന രീതിയിൽ വേണം മസാജ് ചെയ്യാൻ. ഐസ് വാട്ടർ കൊണ്ടുവന്ന് ഒരു തണുപ്പും കൂടെ കൊടുക്കുക. പൊല്യൂഷൻ ട്രീറ്റ്മെൻറ്റ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്താൽ ഒരു 3-4 ട്രീറ്റ്മെൻറ്റും ഉണ്ട്. വളരെ മാറ്റം കാണാൻ കഴിയും. 2-വീലർ യാത്ര ചെയ്യുന്നവർക്ക് എന്തായാലും ആൻറ്റി പൊല്യൂഷൻ ട്രീറ്റ്മെൻറ്റ് വളരെ ഗുണകരമാണ്. കുറച്ചൊരു തണുപ്പ് കൊടുക്കുക. ഈ ക്രീം കംപ്ലീറ്റ് സ്കിന്നിൽ അബ്സോർബ് ചെയ്യുന്നത് വരെ മസാജ് ചെയ്യുക. മാക്സിമം 20 മിനിറ്റ്സ് എങ്കിലും, 15 to 20 മിനിറ്റ്സ് ആണ് മസാജ്. തുടയ്ക്കാതെ തന്നെ പാക്ക് ഇടുക. സാധാരണയായി ചില ക്രീംസൊക്കെ തുടച്ച് മാറ്റിയ ശേഷമാണ് നമ്മൾ പാക്ക് ഇടുന്നത്. ഇത് തുടയ്ക്കാതെ തന്നെ പാക്ക് ഇടാൻ പറ്റും. അടുത്തതായി പാക്ക്. സാധാരണ ക്രീം തുടച്ച് മാറ്റിയ ശേഷമാണ് പാക്ക് അപ്ലൈ ചെയ്യുന്നത്. ഈ ക്രീം തുടയ്ക്കാതെ തന്നെ മാക്സിമം അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം തുടയ്ക്കാതെ തന്നെ പാക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പാക്ക് അപ്ലൈ ചെയ്ത ശേഷം ഐസ് വാട്ടറിൽ ഡിപ്പ് ചെയ്ത കോട്ടൺ പാഡ് കണ്ണിന് ചുറ്റും വയ്ക്കുക. കണ്ണിന് നല്ലൊരു കുളിർമ ലഭിക്കാനാണ് ഇത് വയ്ക്കുന്നത്.
കണ്ണിന് ചുറ്റും ഐസ് വാട്ടറിലോ റോസ് വാട്ടറിലോ മിക്സ് ഡിപ്പ് ചെയ്ത് കോട്ടൺ പാഡ് വെക്കുക. കണ്ണിന് നല്ലൊരു കുളിർമ ലഭിക്കാനാണ്. ഇപ്പോൾ ഫേഷ്യൽ ചെയ്തില്ലെങ്കിലും ഡെയിലി ഒരു റോസ് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് കോട്ടൺ ഇങ്ങനെ വെച്ച് ഒരു 5 മിനിറ്റ് ഡെയിലി വെച്ചാൽ കണ്ണിന് നല്ലൊരു ഉന്മേഷം കിട്ടാനും നല്ലതാണ്. ഈ പാക്ക് 20 മിനിറ്റ് ഇട്ടേക്കുക. ചില സ്കിന്നിനാണെങ്കിൽ 20 മിനിറ്റിന് മുമ്പായി തന്നെ സ്കിൻ പാക്ക് നന്നായിട്ടങ്ങ് ഉണങ്ങും. ചിലപ്പോൾ അത് ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, സ്കിന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്തായാലും പാക്ക് നന്നായി 20 മിനിറ്റിന് മുമ്പായാലും ഉണങ്ങുകയാണെങ്കിൽ അപ്പോൾ തന്നെ തുടങ്ങി പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഈ പാക്ക് നന്നായി ഉണങ്ങി. ഇനി പാക്ക് എടുക്കാം. ഒരു വെറ്റ് കോട്ടൺ കൊണ്ട് ആദ്യം ഒന്ന് നനയ്ക്കുക. അതിനുശേഷം ഒന്ന് നന്നായി മസാജ് ചെയ്യുക. പാക്ക് നന്നായി മസാജ് ചെയ്ത് എടുത്തു മാറ്റുക. പാക്ക് കംപ്ലീറ്റ് റിമൂവ് ചെയ്ത ശേഷം സൺസ്ക്രീൻ ഇട്ട് ഇടുക. സൺസ്ക്രീൻ ജെൽ ടൈപ്പ് ആയിരുന്നാൽ വളരെ നല്ലതാണ്. കാരണം ഇത് പെട്ടെന്ന് സ്കിന്നങ്ങ് അബ്സോർബ് ചെയ്ത് പിടിക്കും. ക്രീമാണെങ്കിൽ പെട്ടെന്ന് വീണ്ടും ഡസ്റ്റ് അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ സ്കിന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഡ്രൈ സ്കിന്നാണെങ്കിൽ ക്രീമി ആയിട്ടുള്ള സൺസ്ക്രീനാണ് ഉപയോഗിക്കേണ്ടത്. കുറച്ച് ഓയിലുള്ള സ്കിൻ ആയതുകൊണ്ടാണ് ഈ ജെൽ ടൈപ്പ് ഞാൻ യൂസ് ചെയ്യുന്നത്. ജെൽ ടൈപ്പ് ആകുമ്പോൾ ഇത് അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് മാത്രമേ വെയിലിലേക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം ഇത് കംപ്ലീറ്റ് സ്കിന്നങ്ങ് അബ്സോർബ് ചെയ്യുകയും ചെയ്യും, ഡസ്റ്റിനെ അട്രാക്ട് ചെയ്യത്തുമില്ല. സൺസ്ക്രീൻ ഇട്ട് 10 മിനിറ്റ് കഴിയാതെ പുറത്തു പോകരുത്. സൺസ്ക്രീൻ നന്നായി സ്കിൻ അബ്സോർബ് ചെയ്ത ശേഷം മാത്രമേ വെയിലിലേക്കാണെങ്കിലും ഇറങ്ങാവൂ. SPF കൂടുതലുള്ള സൺസ്ക്രീൻ മാത്രമേ യൂസ് ചെയ്യാവൂ. പിന്നെ മേക്കപ്പാണ് ഉപയോഗിക്കുന്നത്, പുറത്തു പോകാൻ എന്തെങ്കിലും മേക്കപ്പ് ഫൗണ്ടേഷൻ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഇട്ട് 5 or 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫൗണ്ടേഷൻ ഉപയോഗിക്കാവൂ. അതല്ലെങ്കിൽ ഫൗണ്ടേഷനിലായിരിക്കും ഇത് പിടിക്കുക. നമ്മുടെ സ്കിന്നിന് അത്ര നല്ല റിസൾട്ട് കിട്ടത്തില്ല, സൺസ്ക്രീനിൻ്റെ റിസൾട്ട് നന്നായിട്ട് കിട്ടത്തില്ല.